നമസ്കാരം ചില മാമാ മാധ്യമ പ്രവർത്തകർ ഇങ്ങനെയാണ് അവർക്ക് എന്തിന്റെയും ദോഷവശം മാത്രമേ കാണാൻ സാധിക്കൂ രാജ്യവിരുദ്ധത മാത്രമേ കാണാൻ സാധിക്കൂ രാജ്യം നന്നായി മുന്നോട്ട് പോകുമ്പോൾ അതിനെ പിടിച്ച് വലിച്ച് എങ്ങനെയെങ്കിലും താഴെയിടണം എന്ന് ആഗ്രഹിച്ച് നടക്കുന്ന ഒരു കൂട്ടം മാധ്യമ ഹിജടകൾ നമ്മുടെ നാട്ടിൽ ഉണ്ട് എത്ര ദുഃഖകരമായ അവസ്ഥ ഇതിനകത്ത് ലേഖാമേനോൻ പിന്നെയുള്ളത് വിജയലക്ഷ്മി നാടാർ രണ്ട് വനിതാ മാധ്യമ പ്രവർത്തകരാണ് ടൈംസ് ഓഫ് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നു അവർ പറയുന്നു അവരുടെ ആഗ്രഹം പറയുന്നു ഇന്ത്യൻ ആഭ്യന്തരമന്ത്രി അമിത് ഷായ്ക്ക് ഒന്നില്ലെങ്കിൽ കോവിഡ് അല്ലെങ്കിൽ ക്യാൻസർ ആണ് എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞങ്ങ് അങ്ങ് അത് അങ്ങ് പ്രചരിപ്പിക്കുകയാണ് ഇന്ത്യൻ ആഭ്യന്തരമന്ത്രിക്ക് എന്ത് രോഗമാണ് എന്നുള്ളത് അന്വേഷിച്ച് കണ്ടുപിടിച്ച് അതിൻ്റെ മെഡിക്കൽ റിപ്പോർട്ടുകൾ സഹിതമാണോ ഇവർ ഈ പറഞ്ഞു നടക്കുന്നത് ഒന്നുമല്ല എങ്ങനെയെങ്കിലും ഏതെങ്കിലും കാര്യം പറഞ്ഞ് ഇന്ത്യൻ സർക്കാരിൻ്റെയും ഇന്ത്യയിലെ ജനങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കുക എന്ന ലക്ഷ്യം മാത്രമേ ഇവർ രണ്ടുപേരും ഈ വിജയലക്ഷ്മി നാടാരും ലേഖാമേനോനും പറഞ്ഞ കാര്യങ്ങളിൽ ഉള്ളൂ ഇവർ രണ്ടുപേരും സൗത്ത് ഇന്ത്യക്കാരാണ് തെക്കേ ഇന്ത്യക്കാരാണ് ലക്ഷ്മി മേനോൻ ലേഖാമേനോൻ മലയാളിയാണല്ലോ മേനോൻ എന്ന് പറഞ്ഞാൽ മലയാളി ആണ് വിജയലക്ഷ്മി നാടാർ തമിഴ്നാട്ടുകാരിയായിരിക്കണം എന്തൊക്കെ വന്നാലും ശരി ഇന്ത്യയെ എങ്ങനെയെങ്കിലും വലിച്ചു താഴെയിടണം ഇന്ത്യ മുന്നോട്ട് പോകുന്നു ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയുടെ രീതികൾ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി സ്വീകരിക്കുന്ന നടപടികൾ അമിത്ഷായുടെ ആ ഒരു ധൈര്യം സ്ഥൈര്യം ഇതൊക്കെ തന്നെ കണ്ടിട്ട് കുശുമ്പ് തോന്നിയിട്ട് അതായത് ഇന്ത്യ നശിക്കണം എന്നായിരിക്കും ഇവരുടെയൊക്കെ മനസ്സിലെ ഉള്ളിലിരിപ്പ് നമുക്കറിയില്ല അത് പച്ചയ്ക്ക് പറയുന്നില്ല ഇത് ഇന്ത്യൻ ആഭ്യന്തരമന്ത്രിക്ക് കോവിഡാണ് ക്യാൻസറാണ് എന്നൊക്കെയേ പറയുന്നുള്ളൂ അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ ദിവസം രണ്ട് മൂന്ന് ഫോട്ടോകൾ കണ്ടിരുന്നു അദ്ദേഹം അല്പം ക്ഷീണിച്ചിരിക്കുന്നു അതിപ്പോൾ ഒരാൾ ഡയറ്റിംഗ് നടത്തിയാലും ക്ഷീണിക്കില്ലേ അമിത്ഷായുടെ റൊട്ടീൻ ഇവർക്കറിയാമോ ഇല്ല അമിത്ഷാ രാവിലെ 6 മണിക്ക് എഴുന്നേറ്റ് യോഗ മറ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് 8 മണിക്ക് വീഡിയോ കോൺഫറൻസിലൂടെ ഹോം സെക്രട്ടറിയായിട്ട് മീറ്റിംഗ് അതിനുശേഷം 9 മണിക്ക് ഓഫീസിലെത്തും പ്രഭാത ഭക്ഷണത്തിന് ശേഷം പിന്നെ അദ്ദേഹം തിരിച്ചെത്തുന്നത് 12 മണിക്കോ 1 മണിക്കോ ആണ് അങ്ങനെ അഹോരാത്രം പ്രവർത്തിക്കുന്ന മനുഷ്യൻ ചിലപ്പോൾ ഒന്ന് ക്ഷീണിച്ചെന്നൊക്കെ ഇരിക്കും അതല്ലാതെ അദ്ദേഹത്തിന് കോവിഡാണ് ക്യാൻസറാണ് എന്നും പറഞ്ഞു നടക്കുന്നത് മാധ്യമപ്രവർത്തനം ആണെന്ന് തോന്നുന്നില്ല വളരെ മോശം കാര്യമാണ് നിങ്ങൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് മാധ്യമപ്രവർത്തകരെ ഒന്നടങ്കം അപമാനിക്കുന്നതിന് തുല്യമാണ് നിങ്ങളുടെ രാജ്യത്തെ ആഭ്യന്തരമന്ത്രിയെ ഇത്തരത്തിൽ ഇകഴ്ത്തി കാണിക്കുകയും അദ്ദേഹത്തിന് രോഗമാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് നിങ്ങൾ എന്ത് മനോവികാരത്തിന് അടിമകളായി ആയതുകൊണ്ടാണ് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഈ ഫേസ്ബുക്ക് പ്രൊഫൈലിലാണ് ലേഖാമേനോൻ വാസ് പ്രീവിയസ്ലി അസോസിയേറ്റഡ് വിത്ത് മീഡിയ ഹൗസസ് ലൈക്ക് ടൈംസ് ഓഫ് ഇന്ത്യ ഡി എൻ എ മുംബൈ മിറർ കറന്റ്ലി വർക്കിംഗ് ആസ് ദ എഡിറ്റർ ഓഫ് ദുബായ് ബേസ്ഡ് പബ്ലിക്കേഷൻ മസാല മാഗസിൻ ടൈംസ് ഓഫ് ഇന്ത്യയിലായിരുന്നു ലേഖാമേനോൻ ഇപ്പോൾ മസാല മാഗസിൻ്റെ ഐ ടി പി മീഡിയ ഗ്രൂപ്പിൻ്റെ എഡിറ്ററായി പ്രവർത്തിക്കുന്നു അതുപോലെ തന്നെ ഈ വിജയലക്ഷ്മി നാടാർ ഇന്ത്യൻ ഒബ്സർവറിൻ്റെ ബ്യൂറോ ചീഫാണ് അവരും നേരത്തെ ടൈംസ് ഓഫ് ഇന്ത്യയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിൽ ഹോം മിനിസ്റ്റർ ഷാ ഡൈസ് ഓഫ് കോവിഡ് ക്യാൻസർ ഓർ ബോത്ത് വളരെ ഖേദകരമായ പരാമർശമാണ് അദ്ദേഹം ക്യാൻസറോ കോവിഡോ ഒന്ന് മരിക്കും എന്ന് വരെയാണ് പറയുന്നത് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയുടെ മരണം ആഗ്രഹിച്ചിരിക്കുന്ന രണ്ട് റിപ്പോർട്ടർമാരാണ് രണ്ട് ജേർണലിസ്റ്റുകളാണ് ഈ രണ്ടുപേരും വിജയലക്ഷ്മി നാടാരും ലേഖാമേനോനും എത്ര എത്ര അധപ്പതനമാണ് എത്ര ഇവർക്കൊക്കെ ഒരു മനസ്സുണ്ടോ എന്നാണ് ആലോചിച്ചു പോകുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭരണാധികാരി കോവിഡോ ക്യാൻസറോ വന്ന് മരിക്കും അല്ലെങ്കിൽ രണ്ടും വന്ന് മരിക്കും എന്ന് വളരെ ആശയോടെ പ്രതീക്ഷയോടെയാണ് ഇവർ സമൂഹ മാധ്യമങ്ങളിലൊക്കെ പോസ്റ്റുകൾ ഇടുകയും പ്രസ്താവിക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്നത് എത്ര ഖേദകരമായ ദുഃഖകരമായ അവസ്ഥ ഇവർക്കൊന്നും മറുപടി നൽകാൻ നാം ആഗ്രഹിക്കുന്നില്ല കാരണം ഇവരൊന്നും മറുപടി അർഹിക്കുന്നില്ല അത്രയും മ്ലേച്ഛമാണ് ഇവരുടെ മനസ്സ് അത്രയും മ്ലേച്ഛമാണ് ഇവരുടെ പ്രസ്താവനകൾ അത്രയും മ്ലേച്ഛമാണ് ഇവരുടെ മാധ്യമപ്രവർത്തനം മാധ്യമപ്രവർത്തകർക്ക് ഒന്നടങ്കം നാണക്കേടുണ്ടാക്കുന്ന പ്രവൃത്തിയാണ് ഇത്തരത്തിലുള്ളത് എന്ന് പറയാതെ വയ്യ വെബ് ഡെസ്ക് തത്വമായി ന്യൂസ്